ഇതിനുള്ളിൽ എന്തായിരിക്കും 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 എന്തായിരിക്കും? നമ്മൾ മെയിൻലി ഈ ഒരു ഗ്രീൻ ട്രീന് എന്താ നമ്മളുടെ തീം? ക്രിസ്മസ്. എന്താണിത്? ഒരു റിയാക്ഷൻ ഇല്ല, ഇത്ര ഉള്ളോ എന്നൊക്കെ. റെക്കോർഡിംഗ് വർക്ക് അപ്പം എല്ലാം കൂടി ഒരു നല്ലൊരു നല്ലൊരു ഭംഗി ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ഇങ്ങനെ നിക്കരുത്, ഇങ്ങനെ കല്യാണി തങ്കക്കുടമാണ്, കണ്ണിലുണ്ണിയാണ്, എല്ലാമാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ദിവാലി വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. പേടിക്കണ്ട, ഇത്തവണ മേക്കപ്പ് ലുക്കൊന്നുമല്ല, ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വീടിൻ്റെ ഈ ലിവിങ് റൂം ഏരിയ ഫുൾ വീടൊന്നും ചെയ്യാനുള്ള പേഷ്യൻസും അതിനുള്ള എഫേർട്ട് എടുക്കാനും എനിക്ക് പറ്റില്ല, എനിക്കല്ല ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ലിവിങ് റൂം ഏരിയ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, പിന്നെ ബാൽക്കണിയും. ക്രിസ്മസിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഇന്നലെയും ഒരുപാടല്ല കുറച്ചൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വാങ്ങി കൂട്ടി. അപ്പോൾ ഇപ്പോൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ കുറേ ഇങ്ങനെ സാധനങ്ങൾ വെച്ചൊരു ഗോഡൗൺ അവസ്ഥയിലാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സാണ്, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അവിടെ കുറേ സാധനങ്ങളുണ്ട്, ഇവിടെ അതിലേറെ സാധനങ്ങളുണ്ട്. ഇത് ഒക്കെയാണ് നമ്മളുടെ ക്രിസ്മസിന് മെയിനായിട്ട് നമ്മൾ വാങ്ങി കൂട്ടിയ കുറച്ച് സാധനങ്ങൾ. ഒന്നും അകത്തേക്ക് പോലും എടുത്ത് വെച്ചിട്ടില്ല, ഇന്നലെ മുതൽ ഇത് ഇങ്ങനെ ഇവിടെ ഇരിക്കുക, കാരണം ഇന്ന് നമ്മൾ ഫുൾ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ. പിന്നെ ഇനീഷ്യലി നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന സ്റ്റോറിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് വിഷ്വൽസ് എടുത്ത് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നതും കളക്ട് ചെയ്യുന്നതൊക്കെ എടുക്കാം എന്നാണ്. ഞങ്ങൾ ആദ്യം പോയത് ബ്രോഡ്വേയിലാണ്. അപ്പോൾ ഇന്നലെ ബ്രോഡ്വേ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വീഡിയോ എടുക്കുന്നത് അവിടെ നടക്കില്ല, സംസാരിക്കുന്നത് നടക്കില്ല, സംസാരമില്ലാതെ എടുക്കാൻ നോക്കി. പക്ഷേ ആൾക്കാരെ തട്ടിയിട്ട് ഫോൺ പോലും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ചെറിയ എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് തുടങ്ങിയാലോ. ആദ്യം ഈ വലുത് അൺബോക്സ് ചെയ്യാം. ഇതിനുള്ളിൽ എന്തായിരിക്കും എന്തായിരിക്കും അങ്ങനെ പോവാം. പൊട്ടിച്ചു കഴിഞ്ഞാൽ തുറക്കുമ്പോ ഞാൻ തന്നെ വിളിക്കാം. നമ്മുടെ ക്രിസ്മസ് ട്രീ കൊച്ചു ക്രിസ്മസ് ട്രീ ആണ്, ഭയങ്കര ജംബോ ക്രിസ്മസ് ട്രീ ആണ്. എന്നെ ഒരു എന്നെക്കാളും ചെറുതാണോ? അല്ല, എന്നെക്കാളും ചെറിയ ക്രിസ്മസ് ട്രീ അല്ലേ ഇത്? ഇങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ഇനി എനിക്ക് ഇതിന്റെ ഹെൽപ്പ് വേണം. ആദ്യമായി ഇതിന്റെ നട്ടുകൾ അൺബോക്സ് ചെയ്യട്ടെ. നട്ടുകൾ അൺബോക്സ് ചെയ്ത് ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വരണായിരിക്കും അല്ലേ ഈ സ്റ്റാർ? അപ്പൊ ഇതിന്റെ ടോപ്പ് പാർട്ട് അല്ലേ? ഇപ്പൊ തന്നെ വെക്കണ്ട, പൊട്ടും. നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഓൾറെഡി ലൈറ്റ് ഉള്ള ക്രിസ്മസ് ട്രീ, അപ്പൊ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് പണിയെടുക്കേണ്ടതുണ്ട്. യെസ്, നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം വെക്കാൻ പോകുന്നു. ഇത് ഇത് വെക്കാൻ അറിയില്ലേ? അല്ല, അത് അതിന്റെ ക്ലിപ്പും കൂടി ഉണ്ട്, അതും കൂടി നോക്കി വെക്കണം. എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് അല്ലേ? ആ, അത് ഇതാണ് അവരുടെ ഇത്. അത് കഴിയുമ്പോൾ ഈ സാധനം വെക്കുമ്പോൾ ഹൈറ്റ് മാറും. യെസ്, മൈ ക്രിസ്മസ് ട്രീ ഈസ് ഓൾമോസ്റ്റ് ഒരു 5-8. ഞാൻ 6 ഫീറ്റ്. എന്നേക്കാൾ ഇല്ല, ഇതും കൂടി വെച്ച് കഴിയുമ്പോൾ എന്നേക്കാൾ. ഇല്ല ഇല്ല ഇല്ല, ഓൾമോസ്റ്റ്. ആ, എന്നേക്കാൾ ടോൾ ട്രീ. വൗ. നീ ഫുള്ള് സ്ട്രെയിറ്റ് ആക്കല്ലേ, ഇങ്ങനെ ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ നിൽക്കണം. നമ്മൾ ഫുള്ള് ട്രീ സെറ്റ് ആക്കി. ഇനി നമ്മുടെ കുറേ എന്താ തൂക്കാനുള്ള ഐറ്റംസ്, അതിനെന്താ പറയാനുള്ള ഐറ്റംസ്, ഡെക്കറേഷൻ ഡെക്കറേഷൻ അല്ല, അതിന് വേറെന്തൊരു ഒരു നല്ലൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടാ. വേറെന്തോ ഉണ്ട്, എനിക്ക് അറിയായിരുന്നു, മറന്നുപോയതാ. ഉണ്ടാസ്. പോ പോ. നമ്മൾ മെയിൻലി ഈ ഒരു ഗ്രീൻ ട്രീന് എന്താ നമ്മളുടെ തീം? ക്രിസ്മസ്. പിന്നെ നമ്മളുടെ തീം ഗോൾഡനും പിന്നെ കുറച്ച് റെഡ്, റെഡ് കുറച്ച് ചെറിയ ബോൾസ് വാങ്ങിക്കും. മെയിനായിട്ട് നമ്മൾ ഫുൾ ഈ ട്രീയിൽ ഗോൾഡൻ ആയിരിക്കും വെക്കുന്നത്. പിന്നെ നമ്മുടെ ലൈറ്റ്സ് വരുന്നത് മൾട്ടി കളർ. അപ്പം എല്ലാം കൂടി ഒരു നല്ലൊരു നല്ലൊരു ഭംഗി ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ബോൾ അങ്ങോട്ട് ഇടാം.
കഴിഞ്ഞു. ക്രിസ്മസ് ട്രീയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു മെറി ക്രിസ്മസ് കൂടെ ഹാങ് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ട്. ഇത് നമ്മൾ എവിടെ വെക്കാൻ പോകുന്നേ? അതാണ് നല്ലത്. പക്ഷെ നമുക്ക് ഡോറിന്റെ പുറത്ത് വെക്കാം. നമ്മളിതിവിടെ ഷൂ ഇത്ര ഹൈറ്റിൽ കൊട്ടിച്ച. ഹലോ, എന്താ അത് ചെയ്യണേ? കുറെ നേരമായില്ലോ സ്കാൻ ചെയ്യുന്നു. ഈ സാധനം ഇങ്ങനെ തുറക്കുന്നു ഇതുകൊണ്ടിരിക്ക. ഇത് നമ്മൾ മുട്ട ബൾബ് വാങ്ങിച്ചാണ്. ഇപ്പം നമ്മൾ ഇതാ ഈ ഒരു ബൾബ് തൂക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് കുറച്ച് സമയം എടുത്തു അൺടാങ്കിൾ ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ മണ്ടത്തരവും കാണിച്ചു. അപ്പോൾ അത് തൂക്കാനായിട്ട് മിഥുൻ കയറി ആ ബൾബ് ഇളക്കി പറിക്കുന്നുണ്ട്. ഹായ് ഗൗട്ടി. ഹായ് മാമ. സെലോ ടേപ്പ് ഉണ്ട് അവിടെ, ഒന്ന് എടുത്തരും. കിട്ടിയ? അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ, ഇത് പിടിക്കും. നല്ല ഹൈറ്റ് ഉള്ള താരങ്ങളെ വേണ്ട, നീ സൈഡ് ആയിട്ട് വാ. വേണേ ഞാൻ ഒന്നുകൂടി നോക്കിക്കോളാം. അനോ ഹേ ട്രസ്റ്റ്. ഈ സാധനം ടൈ അടിച്ച് വെക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ ഒരു അരി. അവിടെ കണ്ടപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല ബ്രോഡ്വേയില്. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ഒരെണ്ണം സ്ട്രെയിറ്റ്, ഒരെണ്ണം താഴെ, പിന്നെ ഒരെണ്ണം സ്ട്രെയിറ്റ്, ഒരെണ്ണം. അത് അങ്ങനെയായിരുന്നു ശരിക്കും. ഇത് ഇത് കറക്കിയ അതിന് ബാക്ക് പോട്ടെ. നമ്മുടെ ബ്രൈറ്റ്നസ് ഇത് മതിയാവണം. തടങ് തടേ. എന്താണിത്? ഒരു റിയാക്ഷൻ ഇല്ല. ഇത്ര ഉള്ളോ എന്നൊക്കെ. ഹായ് മിഥുൻ, ഇരുട്ടത്തിരുന്ന് എന്തോ പണി ചെയ്യുന്നതേ കാണുന്നുള്ളൂ, എന്താണെന്ന് കാണുന്നില്ല. ആക്ച്വലി ഡേ ടു ആണ്. ശരിക്കും ഡേ ടുവിലേക്ക് പോകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഡേ വണ്ണിൽ തീർക്കാം എന്നുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ കുറേ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റായിട്ട് തുടങ്ങിയോണ്ടാണോ എന്നും അറിയില്ല. എല്ലാം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ച കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്. ഞാൻ ആ ഒരു ടേബിള് ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ അപ്പുറത്ത് നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ് വെക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു സാധനം വെക്കാണ്ട്. പിന്നെ ഇനി കുറച്ച് ഫിനിഷിങ് ടച്ചസേ ഉള്ളൂ. ഇനി കുറേ നേരം കുത്തിരുന്ന് ചെയ്യേണ്ട പണികളൊന്നുമില്ല. നമുക്ക് കുറച്ച് കുഷൻ കവേഴ്സ് മാറ്റാനുണ്ട്, ടേബിളിൽ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇനി നമുക്ക് ചെയ്യാം. രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് കൊണ്ടുപോകാം. ഇതാണ് ഞങ്ങളുടെ ഷൂ സ്റ്റാൻഡ്. ഇതിൻ്റെ മുകളിലിരിക്കുന്നത് ഞങ്ങളുടെ കാറിൻ്റെ കീകളും. സാൻ കാണിച്ചു കൊടുക്ക് ആ ആ സംഭവം. ഈ സംഭവം ഈ ശരിക്കും എന്ത് ഫ്രൂട്ട്? എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഓണിയൻ. ആ ഓണിയൻ. ഞാൻ കുറേ നേരമായിട്ടത് ഫ്രൂട്ടല്ല, വെജിറ്റബിൾ, സോറി. ഇത് ഞാൻ ഇന്നലെ ഉറക്കത്തിൽ ഇരുന്ന് റാപ്പ് ചെയ്തത്. എന്നിട്ട് എനിക്ക് ബ്യൂട്ടി ആയിട്ടുണ്ട്. നോക്കൂ. ഇനി 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 കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. ഇത് നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു മിനിയേച്ചർ വേർഷൻ. രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ലൈറ്റൊന്നും വരില്ല, ഇതൊരു പാവം. പിന്നെ ഒരു ചെറിയൊരു ക്യാൻഡലും. ഓക്കെ, നമ്മളുടെ ഏരിയ സെറ്റ്. കയറി വരുന്ന എല്ലാവർക്കും ഓരോരോ ഗിഫ്റ്റ്സ് വെച്ചെടുക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളുടെ ഈ ഭാഗം സെറ്റായി. ക്രിസ്മസ് ട്രീ, ഗിഫ്റ്റ്സ്, ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ സെറ്റായി. ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാറായിട്ടില്ല. പിന്നെ നമ്മൾ ബാൽക്കണിയിൽ, ബാൽക്കണിയിൽ ഇന്നലെ ഞാൻ ചെറിയ വിഷ്വൽസ് എടുത്തുള്ളൂ. കാരണം ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടായില്ല ലൈറ്റപ്പ് ചെയ്യാതെ. അപ്പം അവിടെ നിന്ന് ഇവർ ചെയ്യുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുള്ളൂ. ലൈറ്റപ്പ് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഒരു കവറും കൂടെ ഉണ്ട് പൊട്ടിക്കാനായിട്ട്. അതിൽ നമുക്ക് കുറച്ച് വൈറ്റും റെഡും കുഷൻ കവേഴ്സും, പിന്നെ ടേബിളിലേക്കുള്ള
ഒരു സംഭവമാണ് ഉള്ളത്. അപ്പം അത് നമുക്ക് എടുക്കാം. ഡൈനിങ് റൂമിലേക്ക്. അല്ല, ഇത് മേലെ വരണ്ടേ? ആദ്യം നമ്മൾ റണ്ണർ ഇടണം. ഇതിൻ്റെ മേലെ നമുക്ക് റൗണ്ടായിട്ട് ഇതിടാം. അയ്യോ, ഇതാണ് നമ്മൾ ചെയ്ത ചെറിയൊരു ക്രിസ്മസ് മേക്ക് ഓവർ. വലിയ ചേഞ്ചൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇപ്പോഴും കാണുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെ നമ്മൾ കുറച്ച് ഡിഫറൻസ് വരുത്തി, കുറച്ചൊരു മേക്ക് ഓവർ വരുത്തി കാണുമ്പോൾ നമുക്കൊരു ഒരു ഡിഫറെൻറ്റ് വൈബാണല്ലോ. അപ്പോൾ വി റിയലി എൻജോയ്ഡ് ഷൂട്ടിങ് ദിസ് വീഡിയോ. പിന്നെ ഇത് ഫുള്ള് സെറ്റപ്പ് ചെയ്യാനും ഒക്കെ കുറേ സമയം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. സോ വിഷിംഗ് യു ഓൾ എ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.